ഞങ്ങളെ താമസ ഹോട്ടലിൽ അവന്റെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെന്ന് കരുതുന്നില്ല. അവിടെ ഒരേ ഒരു ശത്രു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഭാര്യയെ ഞാൻ സ്വന്തമാക്കുമെന്ന് ഭയക്കുന്ന ഒരാൾ. നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരു പുണ്യാളന്റെ പരിവേഷമാണ് ജോസിന്. ആ പുണ്യാളന് ഞാൻ സാത്താന. അപ്പ പിന്നെ എന്നെ ഏത് രീതിയിലായിരുന്നാലും നശിപ്പിച്ചേ പറ്റൂ. എന്റെ ഭാര്യയാണ് അയാൾക്ക് ആവശ്യം. അവരുടെ ദാമ്പത്യത്തിൽ ഇനിയൊരു കുഞ്ഞു വന്ന ലച്ചുങ്ങോട് ശരിക്കും അയാൾക്കൊരു അധികപ്പെട്ടാണ്. അതുകൊണ്ടാണ് എന്റെ കുഞ്ഞിനെയെങ്കിലും തരാൻ ഞാൻ പറയുന്നത്. അതിനുള്ള സന്മനസ് കാട്ടുന്നില്ലെന്ന് മാത്രമല്ല, ഞാനെന്ന വ്യക്തി ഈ ലോകത്ത് പാടില്ല എന്ന് പോലും അയാൾ ചിന്തിക്കുന്നു. സത്യം പറയട്ടെ, ആരെങ്കിലും ഒന്ന് കൊല്ലണമെന്ന പ്രാർത്ഥനയോടെ കഴിയുന്ന ഭാഗ്യദോഷ ഞാൻ. ദൈവം പക്ഷേ അവിടെയും കരുണ കാട്ടുന്നില്ല. വേദനിപ്പിച്ച് വേദനിപ്പിച്ച് രസിക്ക. ഞാൻ കണ്ടു അവിടെ ചില രംഗങ്ങൾ, അവർ തമ്മിൽ ചേർന്നിരിക്കുന്നത്. പിന്നെ ചില വാട്സപ്പ് ദൃശ്യങ്ങളും കണ്ടു. അത് പകർത്തിയിട്ട് പറഞ്ഞു കിടന്ന അരനോട് എനിക്ക് അയച്ചു തരാം. വെടിയേറ്റതിനേക്കാളും വേദന ഉണ്ടായിരുന്നു അതിനൊക്കെ. നിങ്ങൾ പോയിക്കോ, ഒരു ദിവസം സംഭവിക്കേണ്ടത് സംഭവിക്കും. ഞാനെന്ന ബാധ്യത ഒഴിഞ്ഞു പോകും. അതിനധികം താമസമൊന്നുമില്ല, പോയിക്കോളൂ. ഞങ്ങൾ ഒരിക്കലും ജോസാറിന്റെ കൂടെ അല്ല. രോഹിണി ചേച്ചി ശരത്തേട്ടനും ഒന്നിക്കണേന്ന് പടച്ചോനോട് പറയുന്നവരാ. ഞാൻ ഓർക്കുമായിരുന്നു അന്ന് കണ്ട വിദുരസുര. ശരിക്കും അത് മരിച്ച ഒരാളാണോ സാർ? ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അന്നത്തെ ആ ദിവസത്തെ കുറിച്ച് ഓർത്തിട്ട് എനിക്കെന്തോ വിഷമം പോലെ. അത് മറന്നു കളത്താൻ. അവൻ ആ ഹോട്ടലിലുണ്ടെന്ന് ആരെല്ലാം പറഞ്ഞു. അപ്പോഴെങ്കിലും നമ്മളൊന്ന് പോയി നോക്കേണ്ടതായിരുന്നു. സാറാ സമ്മതിക്കാതിരുന്നത്. കൊന്നാളല്ലോ അവനെ, പിന്നെ എന്തിനാ പോയി നോക്കുന്നത്? മരിച്ചില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോയി നോക്കാം. എന്നതാടാ മോനെ? അല്ല, വിദുരസുരയെ കൊന്നെന്ന് തർപ്പിച്ച് പറയുന്ന ആൾക്ക് ഇപ്പൊ ഒരു സംശയം, അയാള് മരിച്ചു എന്ന്. അന്ന് ബലി മുടങ്ങിയല്ലോ, അതങ്ങ് നടത്തണം എത്രയും പെട്ടെന്ന്. ഞാനും അതേപറ്റി ചിന്തിക്കുകയായിരുന്നു. എന്നാൽ ഇനി ചിന്തിക്കൊന്നും വേണ്ട, നല്ലൊരു നേരം നോക്കി അതങ്ങ് നടത്തണം. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഭയം തന്റെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ നമുക്കതങ്ങ് ചെയ്തേക്കാറോ. ഇനി എനിക്ക് എതിർപ്പൊന്നുമില്ല, നമുക്കത് നടത്താം. വിദുരസുരയുടെ കർമ്മം നടത്താൻ പോവാ. ഇയാൾ അവനെ കണ്ടെന്ന് പറയുന്നു, അങ്ങനെ മരിച്ചവരെ കാണുകയാണെങ്കിൽ അതിന് പരിഹാരം ചെയ്തേ പറ്റൂ. എന്തിനാ എന്തിനാ അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതിന്റെ കാര്യം എന്താ? കാര്യം എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? മരിച്ചിട്ടും അവനെ കൊണ്ട് സ്വസ്ഥതയില്ലെന്ന്. അതുകൊണ്ട് അവന്റെ കർമ്മങ്ങൾ ചെയ്ത് കടലിൽ ഒഴുക്കണം. സാർ എന്തൊക്കെ സാറേ ചെയ്യുന്നത്? മനസ്സിലായില്ലേ? വിദുരസുരയുടെ ബലി നടത്താൻ പോകുന്നു ലച്ചുമോളുടെ അച്ഛന്റെ. അത് നടത്താൻ പാടില്ലെന്ന് സാറിനറിയില്ലേ?
അതെന്താ നീ എങ്ങനെ പറഞ്ഞു? മരിച്ചവന്റെ കർമ്മങ്ങൾ നടത്തണ്ടേ? നീയും അവനും തമ്മിൽ നല്ല ലോഹ്യത്തിലായിരുന്നല്ലോ ഒരു കാലത്ത്. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല അമ്മച്ചി. പിന്നെ ചെയ്യുന്ന കർമ്മത്തിന് ഫലം കിട്ടണം, എനിക്ക് അത്രേ ഉള്ളൂ. എനിക്ക് ഫലമൊന്നും കിട്ടണ്ട. അവനെ ഇനി ആരും കാണാതിരുന്നാ മതി. അവനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവാതിരുന്നാ മതി. ജീവിച്ചിരുന്നപ്പോഴോ സ്വസ്ഥത തന്നില്ല, മരിച്ച ശേഷമെങ്കിലും അത് വേണ്ടേ? അവന്റെ ആ വൃത്തികെട്ട ആത്മാവിനെ അടക്കി കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങളുടെ നിരാശയൊക്കെ തീരും. നിങ്ങൾക്കൊരു കുഞ്ഞിന് ജനിക്കും. അതാണ് അമ്മച്ചിയുടെ വിശ്വാസമെങ്കിൽ ആയിക്കോട്ടെ. അവന് ഇഷ്ടമല്ലേ ഈ കർമ്മം ചെയ്യുന്നത്, അവനൊന്നും നോക്കണ്ട. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് സിദ്ധിക്കി ലക്ഷ്മോളെയും കൂട്ടി താൻ തയ്യാറായിക്കോ, മുടങ്ങിപ്പോയ കർമ്മം നടത്താം. അന്ന് മോൾ അവനെ വ്യക്തമായിട്ട് കണ്ടായിരുന്നോ? കണ്ടമ്മച്ചി, ഒരു മാറ്റവും ഇല്ല, അത് അവൻ തന്നെയാ. ഇനിയിപ്പോ പഴയ പോലെ പോയി മുടക്കാൻ പറ്റൂല. അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തില്ല രോഹിണി ഇപ്പോ. പിന്നെ എല്ലാം അറിയാവുന്ന ജോസാറിന്റെ പിന്തുണയുണ്ട് അതിന്. ജോസ് മറ്റൊരാളായില്ലേ? എനിക്ക് ജോസാറിന്റെ ഒപ്പം നിൽക്കാനേ പറ്റുള്ളൂ അമ്മേ. ഒന്നാലോചിച്ച ഇതുപോലെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാല് ആരായാലും മാറൂലേ. പിന്നെ ആ രഹനയും ലീന ടീച്ചറൊക്കെ ഇത് അറിഞ്ഞ ശേഷം എന്നെ കാണണമെന്ന് പറഞ്ഞിരിക്കുക. അവരൊക്കെ രോഹിണിയുടെയും ശരത്തിന്റെയും ഭാഗത്താണല്ലോ. അതങ്ങനെ വരൂ. തങ്ങൾക്കാണ് ഈ ഗതി വന്നിരുന്നതെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും. രോഹിണിയും ശരത്തിനെയും ന്യായീകരിക്കാനേ അവർക്കും പറ്റൂ. ജീവിച്ചിരിക്കുന്ന ആൾക്ക് ബലിയിടുന്നത് തെറ്റല്ലേ അമ്മേ? ദൈവത്തിനെല്ലാം അറിയാം. അതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ ഈ പോക്ക് അത് ശരിയായ ദിശയിലല്ല. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ഒന്ന് ആലോചിച്ചു നോക്കമ്മേ. മനസമാധാനത്തോടെ ഒന്നിച്ച് കഴിയാന്ന് കരുതിയ ജോസാറ് രോഹിണിയും കൊണ്ട് യാത്ര പോയത്, എന്നിട്ട് തമ്മിൽ കാണാൻ പാടില്ലാത്തവർ അവിടെ ഒന്നിച്ചായി. ശരസാറിനെ വെടിവെച്ചത് ജോസാറല്ല നാണിട്ട് പറയുക. ഇനിയൊരു പക്ഷേ അങ്ങേരല്ല അത് ചെയ്തതെങ്കിൽ മറ്റു ശത്രുക്കള് ശരസാറിന്റെ പിറകെ ഉണ്ടെന്ന് വേണ്ട കരുതാൻ. വിദുരസുരയെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവര് ഒരുപാടാ. അതിൽ നമ്മൾ അറിയാത്തവരാ അധികം പേരും. അപകടം ഏതു വഴിക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ ജോസാണ് അത് ചെയ്തതെങ്കിൽ അത് അയാളിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവം തന്നെയാണ്. ശരത് എത്ര നല്ലവനായതുകൊണ്ടാണ് മാറി നടക്കുന്നത്, അത് ജോസും തിരിച്ചറിയേണ്ടതാണ്. പിന്നെ അറിഞ്ഞില്ലെങ്കിൽ അത് അയാളുടെ സ്വാർത്ഥത. ജീവിച്ചിരിക്കുന്ന ആൾക്ക് ബലിയിടാൻ പോകുന്ന സംഭവത്തിനെ കുറിച്ച് സംസാരിക്കാനാ? ഞാൻ എങ്ങനെ തടയാന്? സ്വന്തം ഭർത്താവിനെ കണ്ടിട്ടും അയാൾ പ്രേതമാണെന്ന് വിശ്വസിക്കുകയാണ് ഭാര്യ. അന്നുണ്ടായ പോലെ എന്തെങ്കിലും മാർഗങ്ങൾ അതിനു വേണ്ടി കണ്ടെത്തണം. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. കൂടെ നിൽക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നതൊക്കെ മാറി എന്ന് കാണാനേ എനിക്ക് പറ്റുള്ളൂ. എന്ന് വെച്ച് എല്ലാത്തിനും കൂട്ടു നിൽക്കണോ? പടച്ചവനെ മുൻനിർത്തി മുന്നോട്ട് പോകണം നരേട്ട. രോഹിണിയെ ചില്ലെങ്കിലും ലച്ചുമോള് വേണം. അതാ ശരത്തേട്ടന്റെ ആവശ്യം. ആ മകളെ കൊണ്ടാ ജീവിച്ചിരിക്കുന്ന അച്ഛന്റെ ബലിയിടിപ്പിക്കുന്നത്. മുമ്പ് ബലി മുടക്കിയത് അമ്മയാ, ഇത്തവണ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ജോസാറിന് അറിയാലോ ശരത്തേട്ടൻ ജീവനോട് ഉണ്ടെന്ന്. എന്നിട്ട് അങ്ങേര് എന്ത് പണിയായി കാണിക്കുന്നെ? പഴയ ജോസാർ അല്ല ഇപ്പൊ മുമ്പ് ഇരിക്കുന്ന മറ്റൊരാളാ. ശരസാറ് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് സംശയം തോന്നിയ നാളെ മുതല് സാറിന്റെ സമനില തെറ്റിന്ന് വേണേ പറയാം.
എന്നാലും ഇത്രക്കൊന്നും പാടില്ലായിരുന്നു. വെടിവെച്ചത് എന്തിനാ രഹന? കൊല്ലാനല്ലേ. അപ്പൊ ജോസാറിനെ സംബന്ധിച്ചിടത്തോളം ശരത്തിടം മരിച്ചു കഴിഞ്ഞു. പിന്നെ അങ്ങേരുടെ ചിന്തയിൽ ബലിയിട്ട എന്താ കുഴപ്പം? നാളെ രോഹിണി ടീച്ചറെ സത്യങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ വെറുക്കാൻ പാകത്തിനുള്ള സംഭവങ്ങൾ അങ്ങേര് ഉണ്ടാക്കി വെക്കുന്നത്. എന്തെങ്കിലും മാർഗം ഉണ്ടോന്നറിയട്ടെ ഈ കർമ്മം തടയൻ? ആലോചിച്ചിട്ട് എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. ജോസാന്റെ കാല് പിടിച്ച അങ്ങനെ സംശയിക്കും, വീണ്ടും എന്നെ പ്രതിയായിട്ട് കാണും. എന്നാ നിരപരാധിയായ ഒരു മനുഷ്യന്റെ മുഖം ഓർക്കുമ്പോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. പിന്നെ ദൈവത്തിനല്ലേ അറിയാലോ രഹനെ, അതുകൊണ്ട് ഈ കർമ്മം കൊണ്ട് ശരസാറിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവനെക്കുറിച്ച് ഒരു വിവരമില്ല മക്കളെ, വിളിച്ചിട്ടോട്ട് എടുക്കുന്നുമില്ല. സാറിനൊരു കുഴപ്പമില്ല, എവിടെ ഒരു യാത്ര പോയിരിക്ക. മോനെന്തിനാ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത്? അവനെക്കുറിച്ച് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയാനാണെങ്കിൽ വേണ്ട. വേദനിപ്പിക്കണാണെന്ന് ചോദിച്ചാ ചെറിയൊരു വേദന ഉണ്ടാവും, എന്നാലും പറയാതിരിക്കാൻ പറ്റൂല. അവനെന്തെങ്കിലും ആപത്തുണ്ടായോ മോനെ? ഛേ, സാറിനൊരു കുഴപ്പമില്ല. പിന്നെ മുമ്പ് രോഹിണി ലച്ചുമോളെ കൊണ്ട് ഒരു കർമ്മം ചെയ്യിക്കാൻ നോക്കില്ലായിരുന്ന? അതേക്കുറിച്ച് എന്നോട് എൻ്റെ മോൻ പറഞ്ഞായിരുന്നല്ലോ. ജീവിച്ചിരിക്കുന്ന അച്ഛന് സ്വന്തം മോളിടുന്ന ബലി. ഓ, അതുപോലൊരു കർമ്മം വീണ്ടും ചെയ്യാൻ പോവാ. എല്ലാരും കണ്ടല്ലോ ശരസാറിനെ, ഇടയ്ക്ക് രോഹിണിയും കണ്ടു. അതോടെ വിദുരസുരയുടെ ആത്മാവിനെ അടക്കണമെന്ന് രോഹിണിക്കൊരാഗ്രഹം. ദൈവം തന്നെയല്ലേ ആ കൊച്ചു ചെയ്യുന്നത്? അതെ, പക്ഷെ അതിനെപ്പറ്റി രോഹിണി അറിഞ്ഞോളല്ലോ. നിങ്ങളൊക്കെ എന്താ അത് തടയാത്തത്? ആ ജോസിനും അറിയാം എന്റെ മോൻ ജീവനോടെ ഉണ്ടെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, രോഹിണി അങ്ങനെ ഒരു കർമ്മം ചെയ്യുമ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തില് ജോസാർ എന്നെ പ്രോത്സാഹിപ്പിക്കുള്ളൂ. എനിക്കിത് അറിഞ്ഞിട്ട് അടങ്ങിയിരിക്കാൻ പറ്റില്ല, ആ കർമ്മം മുടക്കണം. ആ കർമ്മം മുടക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു, പക്ഷെ രോഹിണിയുടെ സത്യങ്ങൾ മാത്രം പറയരുത്. മരിക്കാത്ത മോന് ബലിയിടുമ്പോ ഏതമ്മയാണ് സത്യം വിളിച്ചു പോവാത്തത്? ഞാൻ എന്റെ കുഞ്ഞിന്റെ ആയസിന് കോട്ടം തട്ടരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ അവര് കർമ്മം ചെയ്യുന്നു, എങ്ങനെ സഹിക്കാൻ പറ്റുമോ അത്? ഒരു മാർഗവും ഇല്ലാത്തോണ്ടോ ഞാൻ അമ്മയുടെ അടുത്തൊന്ന് ദൂരം പറഞ്ഞത്? എന്നെ എങ്ങനെയെങ്കിലും ബലിയിടുന്ന സമയത്ത് അവിടെ എത്തിക്കും മോനെ. അങ്ങനെ ചെയ്താ ജോസാർ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാളുടെ പ്രതികരണമാണോ ആ കർമ്മമാണോ വലുത്? മോൻ പറ. ഞാൻ വേറെ നോക്കണ്ടേ, ആ കർമ്മം മുടങ്ങട്ടെ, അതിനുവേണ്ടി ഞാൻ അമ്മയെ അവിടെ എത്തിക്കാം. ആ വലിയ മുടക്കം വരുമ്പോഴെങ്കിലും എനിക്ക് എന്റെ കൊച്ചുമോളെയും മരുമോളെയൊക്കെ ഒന്ന് കാണാൻ പറ്റുമല്ലോ, അങ്ങനെയെങ്കിലും അതിന് സാധിക്കുമല്ലോ. മോൻ വരാതിരിക്കല്ലേ, എന്നെ കൊണ്ടുപോകാതിരിക്കല്ലേ. ഇല്ലമ്മേ, അമ്മ ധൈര്യമായിട്ട് പോക്കോ. അവനൊരാപത്തും വരാതെ നോക്കിയോണേ. ദാമ്പത്യ സുഖമില്ല, ശത്രുക്കളാണെങ്കിൽ ഒരുപാട് ഉണ്ടതാനും, അവന്റെ ബലിയിടാനുള്ള അവസരം ഉണ്ടാകാതെ നോക്കിയോണേ എന്റെ ഭഗവാനെ. അമ്മ വിളിച്ചോണ്ടിരിക്കുക, എന്തെങ്കിലും കള്ളം പറയണമല്ലോ ക്യാപ്റ്റൻ. യാത്രയിലാണെന്ന് പറഞ്ഞാൽ മതി, ഇനിയൊരു യാത്ര പോണം, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ക്യാപ്റ്റൻ.
എന്താ ഒരു വിഷമം? സാറിന്റെ അമ്മയെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. എന്നിട്ട് പറഞ്ഞോ താനല്ല, അതാണോ അമ്മ എന്നെ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നത്? സാറിന് വെടിയോണ്ട കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ പോയത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. സാറിനെ കണ്ട രോഹിണി അത് ഇതിരസുരയുടെ പ്രേതാണെന്ന് ഉറപ്പിച്ചിരിക്കുക. ആത്മാവിനെ അടക്കാൻ വീണ്ടും ബലി നടത്താൻ പോവുക. അച്ഛൻ്റെ കർമ്മം മകള് ചെയ്യാൻ പോകുന്നു അല്ലേ? ചെയ്യട്ടെ, ഇനി അതായിട്ട് എന്തിനാ ബാക്കി വെക്കുന്നത്? എന്തൊക്കെ അനാവശ്യം ആ കുട്ടി കാണിക്കുന്നത്. ബുള്ളറ്റ് കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ ന്യായമായിട്ട് അത് നടത്തിയിരുന്നല്ലോ ക്യാപ്റ്റ. അത് പോയി നീ എന്തിനാ അമ്മയോട് പറഞ്ഞത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല സാറേ. എന്റെ അമ്മയെ നീ മരണത്തിലേക്ക് തള്ളിവിടുവോ? അല്ലെങ്കിൽ തന്നെ മരിച്ച് ജീവിക്കാ പാവം. എന്തോ അമ്മയുടെ വിവരം പറയാൻ തോന്നി. ജീവിച്ചിരിക്കുന്ന മകന് അവന്റെ മകള് ബലിയിടുന്ന വിവരോ? ഇതില് ജോസിന്റെ പിന്തുണയുണ്ടോടാ? ആ കാണും, പ്രാന്തെടുത്ത് നടക്കുന്നവൻ എല്ലാത്തിനും കൂട്ടുനിൽക്കും. അവൻ അവന്റെ കാര്യം നടക്കണം എന്നുള്ള ചിന്ത മാത്രമേ കാണൂ. എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കണം. തരാ എന്തിനാ ക്യാപ്റ്റൻ ഒഴിവാക്കുന്നത്? അതിലും വലിയ രംഗങ്ങളല്ലേ അവിടെ വെച്ച് നമ്മൾ കണ്ടത്. എനിക്ക് തോന്നുന്നില്ല ഇനി എന്റെ ജീവിതത്തിൽ നല്ലതെന്തെങ്കിലും നടക്കുമെന്ന്. തരിശായ ജീവിതം പിന്നെ കത്തി തീരണം. എങ്ങനെയെങ്കിലും ആ കർമ്മം ഞാൻ മുടക്കും സാറേ. നിന്റെ ജോസാറ് പറയുന്നുണ്ട് അയാളല്ല എന്നെ വെടിവെച്ചതെന്ന്. അങ്ങനെയുള്ള ആള് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തിനാടാ ഈ കർമ്മത്തിന് കൂട്ടുനിൽക്കുന്നത്? അപ്പോ ജോസിന് ഞാൻ മരിക്കണം. അതിനു വേണ്ടി ശ്രമിച്ചു, ലക്ഷ്യം തെറ്റിപ്പോയെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കാൻ അയാൾക്കാവുന്നില്ല. ലക്ഷ്യം തെറ്റിപ്പോയെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കാൻ അയാൾക്കാവുന്നില്ല. ഞാൻ പോവാ സാറേ. എന്നാലും നീ പോയി എന്റെ അമ്മയുടെ വിവരം പറഞ്ഞ് ശരിയായില്ല നേരാ. പറഞ്ഞു പോയി, അതിന് കാരണമുണ്ട്. അതെന്താണെന്ന് സാറിപ്പോ അറിയണ്ട. അമ്മയാ എടുക്ക്. ആ അമ്മേ. ഓനെന്താ ഫോൺ എടുക്കാത്തെ? യാത്രയിലായിരുന്നു അമ്മേ. ഓനെ വീണ്ടും നിനക്ക് ബലിയിടാൻ പോവുക, നിന്റെ മോളും ഭാര്യയും. സാരമില്ല അമ്മേ, അതൊന്നും കാര്യമാക്കണ്ട. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോനെ. അമ്മ വിഷമിക്കാതെ, അങ്ങനെ ബലി നടത്തിയെന്ന് വെച്ച് എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. മോനെ സുഖമാണോ നിനക്ക്? ഒരു കുഴപ്പമില്ല, ഞാൻ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നു. ശരി. എത്ര നീറ്റലുണ്ടെങ്കിലും അമ്മമാരെ വേദനിപ്പിക്കാൻ പറ്റില്ല. എന്തിനാ ചേച്ചി ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെയൊക്കെ പോകുന്നേ? ഇത് അന്ധവിശ്വാസമൊന്നല്ല മോളെ. മരിച്ചിട്ട് ഒരുത്തൻ ഒഴിയ ബാധയായി പിന്നാലെ തന്നെയുണ്ട്. അവനെ ഒഴിവാക്കിയേ പറ്റൂ. മണ്ടത്തരമാണെന്നാ ഞാൻ പറയുന്നേ. ഇങ്ങനെ പറഞ്ഞ ഒരിക്കലാ കർമ്മം മുടക്കിയത്. ഇനി അതിന് ഞാനില്ല. ഇപ്പൊ ചെയ്യുന്നൊക്കെ നാളെ ചിലപ്പോ വേദനയായി തീരും. എന്താ ഇവിടെ? നാളെ ബലിയിടണ്ടെന്നാ മോചിത പറയുന്നത്. ഇയാൾ ഇയാളുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുമ്പോ അതിൽ മോചിത എന്തിനാ തടസ്സം നിൽക്കുന്നത്? ഇവിടെ ചിലരുടെ കാര്യം എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അവരാർക്ക് വേണ്ടി നിലകൊള്ളുന്നു അറിയില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് ആരും ബലിയിടാറില്ല.
അതെന്താ മോചിത അങ്ങനെ പറഞ്ഞത്? അല്ല, വിദുരസുര മരിച്ചു എന്ന് ചേച്ചി പറയുന്നു. എന്നാൽ അയാളെ കണ്ടവരുണ്ട് പലരും. ചേച്ചി കണ്ടതും അയാളുടെ ആത്മാവ് തന്നെയാണെന്ന് ഉറപ്പാണോ? നിങ്ങളുടെ മോൻ ജീവിച്ചിരുന്നപ്പോഴും മരിച്ച ശേഷവും ആരെയും മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇപ്പൊ അമ്മയും അതേ രീതി തുടരുകയാണോ? എന്റെ മോൻ മരിച്ചിട്ടില്ല. എന്റെ മോൻ എവിടാ? ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് അവനെ കൊണ്ടുവന്ന് അവളെ കാണിച്ചേ പറ്റൂ.